2025 മുതൽ ക്ലബ് ലോകകപ്പിൽ 32 ടീമുകൾ പങ്കെടുക്കുമെന്ന് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ. 3 വർഷത്തിലൊരിക്കൽ നടത്താനൊരുങ്ങുന്ന ക്ലബ് ലോകകപ്പിന്റെ പുതിയ എഡിഷൻ മൊറോക്കോയിൽ തുടക്കമാകും. ഓരോ രാജ്യങ്ങളിലെയും ഫുട്ബോൾ വളർച്ചയെ പരിപോഷിപ്പിക്കാൻ ഈ ടൂർണമെന്റുകൾക്ക് സാധിക്കുമെന്നും ഇൻഫാന്റിനോ വ്യക്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിന് സമാനമായി ക്ലബ് ലോകകപ്പ് നടത്താൻ ഒരുങ്ങി ഫിഫ. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിന് ബദലാകുന്ന രീതിയിൽ 3 വർഷം കൂടുമ്പോൾ 32 ടീമുകളെ ഉൾപ്പെടുത്തിയാണ് ക്ലബ് ലോകകപ്പ് നടത്തുക. 2025 മുതൽ ആരംഭിക്കുന്ന ക്ലബ് ലോകകപ്പിന്റെ ആദ്യ എഡിഷൻ ഖത്തർ ലോകകപ്പിൽ അവസാന 4ൽ എത്തിയ മൊറോക്കയിൽ വെച്ച് നടക്കും. വർഷാവർഷം നടക്കുന്ന ക്ലബ് ലോകകപ്പിൽ 6 കോൺഫെഡറേഷനിൽ നിന്നും 7 ക്ലബുകൾ മാത്രമാണ് പങ്കെടുക്കുന്നത്. ഇതിൽ യൂറോപ്പിൽ നിന്നുമുള്ള പ്രതിനിധി മാത്രം നേരിട്ട് സെമിയിലേക്ക് യോഗ്യത നേടും. എന്നാൽ 32 ടീമുകൾ പങ്കെടുക്കുന്നതോടെ മുഴുവൻ യൂറോപ്യൻ ടീമുകൾക്കും ലീഗ് ഘട്ടം മുതൽ കളിക്കാൻ അവസരമൊരുങ്ങും. നിലവിലെ ക്ലബ് ലോകകപ്പിൽ 10 ദിവസം മാത്രമാണ് കളി നടക്കുന്നത്. എന്നാൽ പുതിയ എഡിഷനിൽ 30 ദിവസത്തോളം കളി നടക്കും. വടക്കേ അമേരിക്ക, ഏഷ്യ, ഓഷാനിയ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ടീമുകളാണ് ലോകകപ്പിൽ പങ്കെടുക്കുക. ഇതിനു പുറമെ വേൾഡ് സീരീസ് നടത്താനും ഫിഫ പദ്ധതിയിടുന്നുണ്ട്. ഒരു കോൺഫെഡറേഷനിൽ നിന്നും 4 വീതം ടീമുകളെ ഉൾപ്പെടുത്തി മാർച്ച് മാസത്തിലെ ഇന്റർനാഷണൽ ബ്രേക്കിലാവും വേൾഡ് സീരീസ് സംഘടിപ്പിക്കുക. ഒപ്പം വുമൻസ് ഫുട്ബോൾ ലോകകപ്പിനുള്ള ആലോചനകളും നടന്നുവരുന്നു. ഫിഫ പ്രസിഡന്റ് ഗിയാനി ഇൻഫാന്റിനോയുടെ നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് ഫുട്ബോൾ ലോകത്ത് തുടക്കം കുറിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.